തിരുനാമത്തിനു എന്നു സ്തുതി സ്തോത്രമേ യേശുവിൻ്റെ തിരുനാമത്തിനു എന്നു സ്തുതി സ്തോത്രമേ വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത് വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത് തൂതർ വാഴ്ത്തിപ്പുകഴ്ത്തിടും നാമമത് തൂതർ വാഴ്ത്തിപ്പുകഴ്ത്തിടും നാമമത് യേശുവിൻ്റെ തിരുനാമത്തിനു എന്നുമെന്നും സ്തുതി സ്തോത്രമേ യേശുവിൻ്റെ തിരുനാമത്തിനു എന്നുമെന്നും സ്തുതി സ്തോത്രമേ പാപത്തിൽ ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ പാരിതിൽ വന്നൊരു നാമമത് പാപത്തിൽ ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ പാരിതിൽ വന്നൊരു നാമമത് പരലോകത്തിൽ ചേർക്കും നാമമത് പരലോകത്തിൽ ചേർക്കും നാമമത് യേശുവിൻ്റെ തിരുനാമത്തിന് എന്നുമെന്നും സ്തുതി സ്തോത്രമേ യേശുവിൻ്റെ തിരുനാമത്തിൻ എന്നുമെന്നും സ്തുതി സ്തോത്രമേ ഉത്തമ ഭക്തന്മാർ പാടിപ്പുകഴ്ത്തിടും ഉന്നത ദൈവത്തിൻ നാമമത് ഉത്തമ ഭക്തന്മാർ പാടിപ്പുകഴ്ത്തിടും ഉന്നത ദൈവത്തിൻ നാമമത് ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത് ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത് യേശുവിൻ്റെ തിരുനാമത്തിൻ എന്നുമെന്നും സ്തുതി സ്തോത്രമേ യേശുവിൻ്റെ തിരുനാമത്തിൻ എന്നുമെന്നും സ്തുതി സ്തോത്രമേ സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത് സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത് ഭയം മുറ്റുമകറ്റിടും നാമമത് ഭയം മുറ്റുമകറ്റിടും നാമമത് യേശുവിൻ്റെ തിരുനാമത്തിൻ എന്നുമെന്നും സ്തുതി ചേർന്ന യേശുവിൻ്റെ തിരുനാമത്തിൽ എന്നുമെന്നും സ്തുതി വാനിലും ഭൂവിലും വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത് വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത് ദൂതർ വാഴ്ത്തിപ്പുകഴ്ത്തിടും നാമമത് ദൂതർ വാഴ്ത്തിപ്പുകഴ്ത്തിടും നാമമത് യേശുവിൻ്റെ തിരുനാമത്തിൽ എന്നുമെന്നും സ്തുതി സ്തോത്രം ആമേൻ യേശുവിൻ്റെ തിരുനാമത്തിൽ എന്നുമെന്നും സ്തുതി ചേർന്ന 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 യേശുവിൻ്റെ തിരുനാമത്തിൽ എന്നുമെന്നും സ്തുതി സ്തോത്രം യേശുവിൻ്റെ തിരുനാമത്തിൽ എന്നുമെന്നും സ്തുതി സ്തോത്രമേ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു അല്പ നിമിഷം നമ്മൾ ക്രൂസിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് ഹല്ലേലൂയ യേശുക്രിസ്തുവിനെ അല്പനിമിഷം നമുക്ക് ധ്യാനിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് ഈ നിമിഷം നമുക്ക് കടന്നു വരാം എല്ലാവരെയും യേശുക്രിസ്തു ഇന്ന് രാവിലെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഇസ്രായേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്കെന്നെടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് വാക്യങ്ങളോട് നമുക്ക് വായിക്കാം ഇസ്രായേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം എല്ലാവർക്കും ബൈബിളൊക്കെ ഉള്ളവർ എടുക്കാം എന്നിട്ട് നമുക്ക് എന്നോട് ചേർന്ന് നമുക്ക് വായിക്കാം അങ്ങനെ ഇസ്രായേൽ മക്കൾ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ ജനം ഒരുമനപ്പെട്ട് യെരുശലേമിൽ വന്നുകൂടി ആ വാക്കൾ പ്രത്യേകം നോക്കണം ഒരുമനപ്പെട്ട് വന്നുകൂടി ഇന്ന് നമ്മൾ കുടുംബമായിട്ട് ഒരുമനപ്പെട്ട് വന്നു കൂടുമ്പോഴാണ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് ഒരുമനപ്പെട്ട് അമേൻ അടുത്ത വാക്യം പറയുന്ന യഹോസദാക്കിൻ്റെ മകനായ യോശുവയും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും ശേത്തിയേലിൻ്റെ മകനായ സെരുബാബേലും അവൻ്റെ സഹോദരന്മാരും എഴുന്നേറ്റ ദൈവപുരുഷനായ മോശയുടെ നയപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രായേലിൻ്റെ ദൈവത്തിന് യാഗപീഠം പണിതു അപ്പം നമ്മൾ ഫാമിലി ഓൾട്ടർ യാഗപീഠം പണിയുന്നത് അവിടെ നമ്മൾ ഹോമയാഗം അർപ്പിക്കാൻ വേണ്ടിയാണ് ആ ഹോമയാഗത്തെക്കുറിച്ചാണ് അല്പം നിമിഷങ്ങൾ ദൈവമക്കളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവിന് ശരണപ്പെടുന്നത് ഹോമയാഗം ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ എത്രയോ 2-3 പ്രാവശ്യങ്ങൾ അവിടെ ഹോമയാഗത്തെക്കുറിച്ച് നമ്മൾ വായിക്കുകയാണ് അല്ലേ ഹോമയാഗം അർപ്പിക്കേണ്ടതിന് യാഗപീഠം പണിതു അവർ ദേശത്തെ അതിൻ്റെ 3-ാം വാക്യം ദേശത്തിൻ്റെ നിവാസികളെ പേടിച്ചിട്ട് യാഗപീഠത്തെ അതിൻ്റെ പണ്ടത്തെ നിലയിൽ പണിതു അതിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കാലത്തും വൈകുന്നേരത്തുമുള്ള ഹോമയാഗങ്ങളെ തന്നെ അർപ്പിച്ചു ഹോമയാഗങ്ങൾ എപ്പോഴൊക്കെ അർപ്പിക്കാമെന്നവിടെ പറഞ്ഞിരിക്കുകയാണ് രാവിലെയും വൈകിട്ടും കാലത്തും വൈകിട്ടും പിന്നെ 4-ാം വാക്യം
എഴുതിയിരിക്കുന്നത് പോലെ അവർ കൂടാരപ്പെരുന്നാൾ ആചരിച്ചു. ഓരോ ദിവസത്തേക്കുമുള്ള നിയമപ്രകാരം അതത് ദിവസത്തിൻ്റെ ആവശ്യം പോലെ അവർ ഹോമയാഗം കഴിച്ചു. അപ്പോൾ എപ്പോഴൊക്കെ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്സവങ്ങൾ പെരുന്നാളുകൾ ആചരിച്ചോ അന്നേരവും അവർ ഹോമയാഗങ്ങളെ അർപ്പിച്ചു. പിന്നെ അതിൻ്റെ 5-ാമത്തെ വാക്യം, അതിനുശേഷം അവർ നിരന്തര ഹോമയാഗങ്ങളും നിരന്തരമായി ഹോമയാഗങ്ങൾ അർപ്പിച്ചു. അമാവാസികൾക്കും യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചിരിക്കുന്ന ഉത്സവങ്ങൾക്കും ഒക്കെയും ഉള്ള യാഗങ്ങൾ അർപ്പിച്ചു. അമാവാസി എന്നൊക്കെ പറയുമ്പോൾ ന്യൂമൂൺ, അതായത് ഒരു മാസത്തിൻ്റെ തുടക്കം. എല്ലാ മാസങ്ങൾക്കും അവരുടെ തുടക്ക സമയത്ത് ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത്, ആ സമയത്തും അവർ ഹോമയാഗം അർപ്പിച്ചു. ഇപ്പോൾ ബൈബിളിലെ ഈ വാക്യം ഇന്ന് ഈ വായിച്ച 6 വാക്യങ്ങളുടെ അകത്ത് എത്രയോ പ്രാവശ്യമാണ് ഹോമയാഗത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഹോമയാഗം? നമ്മൾ ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ അർപ്പിക്കേണ്ട യാഗങ്ങൾ എന്തൊക്കെയാണ്? ബൈബിളിലെ 5 വിധ യാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് ഹോമയാഗത്തെക്കുറിച്ച് നമ്മൾ അല്പനിമിഷം കർത്താവിൽ ശരണപ്പെട്ട് നമുക്ക് ചിന്തിക്കാം. ആമേൻ. ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. മറ്റ് ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ ചുരുക്കി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇസ്രായേൽ മക്കൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, ഒരു കാളയോ അല്ലെങ്കിൽ ഒരു ആടിനെയോ അല്ലെങ്കിൽ ഒരു പ്രാവിനെയോ ഊനമില്ലാത്തതിനെ കൊണ്ടുവന്ന് ആ യാഗപീഠത്തിൽ അതിനെ അറുത്ത് അതിൻ്റെ രക്തം പുരോഹിതനെടുത്ത് ഓൾട്ടറിലെ യാഗപീഠത്തിൽ തളിക്കും. മറ്റ് മൃഗങ്ങളുടെയൊക്കെ ആണെങ്കിൽ പക്ഷിയെ ഒഴിച്ച് ബാക്കി മൃഗങ്ങളുടെയൊക്കെ തോല് ഉരിച്ചാണ്, കഷ്ണകഷ്ണമായ നുറുക്കിയാണ് യാഗപീഠത്തിലേക്ക് വെക്കുന്നത്. പക്ഷികളെ ആണെങ്കിൽ അങ്ങനെ തോലിരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ യാഗപീഠം, അപ്പം ഇങ്ങനെ യാഗമർപ്പിക്കുമ്പോൾ അവിടെ ആ ബ്രേസൻ ഓൾട്ടർ, ആ യാഗപീഠത്തിൽ നിരന്തരമായി തീ കത്തിക്കൊണ്ടിരിക്കും. ആ തീക്കകത്ത് വെന്ത യാഗമൃഗം ദഹിക്കും. അവിടുന്ന് ഉയരുന്ന ആ ബൈബിളിൽ പറയുന്ന സ്മോക്ക്, ആ സ്മോക്ക് അത് മുകളിലോട്ട്, അതാണ് ഈ ഹോമയാഗത്തിന് പറയുന്നത് എങ്ങനെയാണ്, എറൈസ്, നമ്മൾ പാടുമ്പോഴൊക്കെ പാടുന്ന എറൈസ് ആൻഡ് ടേക്ക് എന്നൊക്കെ പറയുന്ന പോലെ, ഈ ഹോമയാ ഈ അതിൻ്റെ അത് മുകളിലോട്ട് ചെന്നിട്ട് ദൈവം അതിനെ, ഇങ്ങനെയാണ് ബൈബിളിൽ പറയുന്നത്, മണത്ത് അതിനെ സ്വീകരിച്ച് അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിന് ദൈവത്തിനത് പ്രസാദമായി തീർന്ന് ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെയാണ് ഹോമയാഗത്തിൻ്റെ ഒരു ചെറിയൊരു ഒരു സമ്മറി ആയിട്ട് പറഞ്ഞത്. ദൈവം അതിനെ സ്വീകരിച്ച് അല്ലേ, സ്വീറ്റ് സ്മെല്ലിങ് അരോമ എന്ന് പറഞ്ഞ സൗരഭ്യവാസനയുള്ള ഒരു യാഗമായി തീരുമ്പോൾ ദൈവം അതിനെ സ്വീകരിച്ച് കഴിഞ്ഞ് ദൈവം ജനത്തെ അനുഗ്രഹിക്കും. ഈ ഹോമയാഗങ്ങൾ എപ്പോഴൊക്കെ ചെയ്യാമെന്ന ബൈബിൾ പറഞ്ഞേക്കുന്നത്, രാവിലെ വൈകിട്ട്, ഓരോ ശബ്ബത്ത് തുടങ്ങുമ്പോൾ, ഓരോ മാസത്തിൻ്റെ 1-ാം തീയതി, ഓരോ പെരുന്നാളിൻ്റെയും ഇടയ്ക്ക്, അവർക്ക് 7 കൂട്ടം പെരുന്നാളുണ്ടല്ലോ, ഓരോ പെരുന്നാളിൻ്റെ സമയത്തും എല്ലാം ഒരു ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യും. നമുക്കും അത് ആപ്ലിക്കബിളാണ് അല്ലേ. നമ്മൾ എല്ലാ മാസവും തുടങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥനയോട് തുടങ്ങണം. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം നമുക്ക് ദൈവത്തെ, ഏത് നേരത്തും നമുക്ക് ദൈവത്തിൻ്റെ ഈ ഓൾട്ട ദൈവത്തിൻ്റെ സന്നിധി ഇരുന്ന് നമുക്ക് നന്ദി പറയാനും സ്തുതിക്കാനും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് കഴിയുമെങ്കിൽ, ദൈവമക്കളെ, അവിടെയാണ് ഏറ്റവും വലിയ, ദൈവം അതിനെ സ്വീകരിച്ച് നല്ല സൗരഭ്യവാസനയായ ഒരു സ്വീറ്റ് സ്മെല്ലിങ് അരോമയായി ദൈവത്തിൻ്റെ അടുക്കൽ എത്തിയിട്ട് ദൈവം പ്രസാദിച്ച് ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇത് നമ്മൾ ലേവ്യ പുസ്തകത്തിൽ നമ്മളിപ്പോൾ വായിച്ചേ, പക്ഷേ ലേവ്യ പുസ്തകം ദൈവം തൻ്റെ ജനത്തിന് നിയമം കൊടുക്കുന്നതിന് മുമ്പും അവർ ഹോമയാഗം ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ. നോഹയുടെ കാലത്ത് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ നോഹ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഫസ്റ്റ് ചെയ്ത കാര്യം എന്താണ്? ഒരു യാഗപീഠം പണിത് ഒരു ഹോമയാഗം അർപ്പിച്ചു. ആ ഹോമയാഗം അർപ്പിച്ചപ്പോൾ ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവം
ദൈവം അത് സ്വീകരിച്ച് ദൈവം അതിന് പ്രസാദിച്ചിട്ട് നോഹയോടും കുടുംബത്തോടും ഇങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും ഈ ഭൂമിയെ നശിപ്പിക്കത്തില്ല. ദൈവസന്നിധിയിൽ യാഗം കഴിച്ച് ദൈവത്തെ ആ സ്തോത്രയാഗം, നമുക്കറിയാം പുതിയ നിയമത്തിലേക്ക് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനൊക്കെ നമുക്ക് ഈ മെസ്സേജിൻ്റെ അവസാനമാകുമ്പോൾ നമുക്ക് അറിയാവുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ദൈവം നമ്മുടെ യാഗങ്ങളിൽ പ്രസാദിക്കുമ്പോൾ അതൊരു വലിയ അനുഗ്രഹമായി മാറുകയാണ്. തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന ദൈവം. നമുക്കറിയാം അബ്രഹാം നിയമം വരുന്നതിന് മുമ്പ് തന്നെ ദൈവം ജനത്തിന് ന്യായപ്രമാണം കൊടുക്കുന്നതിന് അബ്രഹാം ദൈവത്തിന് ഹോമയാഗമർപ്പിച്ചു അല്ലേ. അബ്രഹാം ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ ഒരു ഹോമയാഗം ആയിട്ട് അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം ഒരു മടിയും കാണിക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ ഒരുമ്പെട്ടപ്പോൾ ദൈവം അവിടെ ഒരു പ്രൊവിഷൻ ഒരുക്കിയിട്ട് പറഞ്ഞൊരു ഒരു കോലാട്ടുകൊട്ടനെ അവിടെ ഒരുക്കി, എന്നിട്ട് ഇസഹാക്കിന് പകരം ആ ആട്ടിൻകുട്ടി യാഗമായി തീർന്നു. അത് വരാൻ പോകുന്ന വലിയൊരു യാഗത്തിനൊരു ദൃഷ്ടാന്തമായി അത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഹോമയാഗം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ദൈവമായിട്ട് അവരെ കണക്ട് ചെയ്യാൻ വേണ്ടി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പാപിയായ ഒരു മനുഷ്യൻ പരിശുദ്ധനായ ദൈവമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ യാഗം, ഹോമയാഗം. ആ ഹോമയാഗത്തിൽ ദൈവം പ്രസാദിച്ചു കഴിയുമ്പോൾ യഹൂദന്മാർക്കൊരു കാര്യം അറിയാം, ദൈവം പ്രസാദിച്ചാൽ പിന്നെ അനുഗ്രഹം എന്നറിയാം. അതുകൊണ്ട് അതൊരു വളരെ പ്രാധാന്യമുള്ള ഒരു യാഗങ്ങളിൽ ഒന്നാണത്, സ്തോത്രം. ഇനിയും ആരൊക്കെ അതിൽ പങ്കെടുക്കണം ഹോമയാഗം, അതെല്ലാം വ്യക്തിപരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹോമയാഗം. ദൈവത്തെ സ്തുതിക്കുന്നത് വ്യക്തിപരമാണ്. അത് മാത്രമല്ല, ബൈബിളില് വേദപുസ്തകത്തിൽ ഒത്തിരി ഇസ്ലാമൊക്കെ കൊടുത്ത പ്രമാണങ്ങളുടെ അകത്തുണ്ട്. അവർ സഭയായിട്ട് കൂടി വരുമ്പോൾ, ഒരു കോൺഗ്രിഗേഷനായിട്ട്, ഒരു കൂട്ടമായിട്ട് കൂടി വരുമ്പോൾ, ആ കൂട്ടത്തിൽ ആരെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ ലംഘിച്ച് ദൈവത്തിൻ്റെ പ്രസാദമില്ലാത്ത അനുഭവത്തിൽ കൂടെ പോകുന്നുവെങ്കിൽ അവർക്കെല്ലാം വേണ്ടി അവിടെ യാഗം, കോൺഗ്രിഗേഷനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് യാഗം, കോൺഗ്രിഗേഷനെ ശുദ്ധീകരിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ സഭായോഗമൊക്കെ തുടങ്ങുമ്പോൾ തന്നെ പ്രാർത്ഥിച്ച് അല്പനിമിഷം കർത്താവിനോട് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ശുദ്ധീകരണമൊക്കെ പ്രാപിച്ചിട്ടാണ് നമ്മൾ യാഗം കഴിക്കാൻ വേണ്ടി അല്ലേ നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ ഇറങ്ങുന്നത്. ആമേൻ. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും അറിഞ്ഞും അറിയാതെയൊക്കെ വന്നു പോയിട്ടുള്ള തെറ്റുകളെയൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, ക്രൂസിലേക്ക് നോക്കി ഏറ്റുപറഞ്ഞ് നമ്മൾ ചെയ്യും. നമ്മൾ യാഗം കഴിക്കുമ്പോൾ ദൈവം അതിനെ അനുഗ്രഹമാക്കി, ദൈവം സ്വീകരിക്കുന്ന യാഗമായി മാറും, സ്തോത്രം. പിന്നെ ബൈബിളും ആരെന്നാ ലേവ്യ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന അഹരോനും ലേവ്യ ഗോത്രങ്ങൾ അവരും യാഗം കഴിക്കണമെന്ന്, ഹോമയാഗം ചെയ്യണമെന്ന്, അവരുടെ ശുദ്ധീകരണത്തിനായിട്ട് ഹോമയാഗം കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ അത് മാത്രമല്ല, ഇത് ഈ ഹോമയാഗം കഴിക്കുന്നത് വളരെ പ്രാധാന്യപ്പെട്ടൊരു കാര്യം കൂടെയാണ്. കാരണം ഇത് അതിൻ്റെ രീതിയിൽ ചെയ്തില്ലെങ്കിൽ അതിന് വളരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അതിൻ്റെ ഭവിഷ്യത്തുകളും കൂടെ അനുഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ലേവ്യ പുസ്തകം 10 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നാദാബും അബിഹു അവർ ഈ യാഗപീഠത്തിൽ ദൈവഹിത അന്യാഗ്നി കത്തിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ചെയ്യേണ്ട രീതിയിലല്ല, അല്ലാതെ അവർ അങ്ങനെ ചെയ്തപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ദൈവകോപം വന്ന് അവർ നശിച്ചു പോയതായിട്ടും ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ദൈവസന്നിധിയിൽ ജീവിക്കണമെന്നുള്ളതാണ് ബൈബിളിലെ പ്രമാണം. അത് നമുക്ക് ഓൾഡ് ടെസ്റ്റമെൻറ്റിലും പഴയ നിയമത്തിൽ ദൈവം വളരെ വ്യക്തമായ ദൈവമുക്കൾ കൊടുത്തിട്ടുണ്ട്, സ്തോത്രം. ഇനി അത് മാത്രമല്ല, ഈ ഹോമയാഗം കഴിക്കാൻ നേരത്തെ എന്തുകൊണ്ടാണ് കാളയും ആടും പക്ഷി ഡൗസ് അല്ലെങ്കിൽ പ്രാവനെ വെച്ചേക്കുന്നത്? ഏത് മനുഷ്യർക്കും, പൈസ ഉള്ളവർക്കും പൈസ ഇല്ലാത്തവർക്കും എല്ലാം അഫോർഡബിളാണ്. ദൈവസന്നിധിയിൽ യാഗം കഴിക്കാൻ വേണ്ടി അല്ലേ അവിടെ ഒരു പ്രാവനെയെങ്കിലും കൊടുക്കാൻ തക്കവണ്ണം, അതായത് എല്ലാവർക്കും ദൈവസന്നിധിയിൽ കടന്നു വരുവാനുള്ള ഒരു വഴി ദൈവം തുറന്നിട്ട് കൊടുത്തേക്കാണ്. ആമേൻ. ഹ
ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ദൈവമക്കളുടെ പഴയ നിയമത്തിലുള്ള ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ അടുക്കൽ വരാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ആദ്യത്തെ സമാഗമന കൂടാരത്തിൽ കയറുമ്പോൾ ആ ഗേറ്റ് വഴി ആ കൂടാരത്തിൻ്റെ ആ പ്രാകാരത്തിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നതാണ് എന്ത്? താമ്ര യാഗപീഠം അല്ലേ? താമ്രം കൊണ്ടുണ്ടാക്കി ബ്രേസൺ ഓൾട്ടർ എന്ന് പറയുന്നത് താമ്രം കൊണ്ടുണ്ടാക്കി അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെയാണ് യാഗം നടക്കുന്നത്. സ്തോത്രം. ആ യാഗം നടന്നു കഴിഞ്ഞ സമയം കുറച്ചുകൂടെ മുമ്പ് യാഗം കഴിഞ്ഞ് പിന്നെ ആ വിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിന് മുമ്പേ ഒരു താമ്രത്തൊട്ടിയുണ്ട്, കഴുകൽ പ്രാപിക്കുന്ന ലേവർ അവിടെ കഴുകി അഹരോനും പുരോഹിതന്മാരും ഒക്കെ കഴുകിയിട്ട് വേണം, ശുദ്ധീകരണം പ്രാപിച്ചിട്ടാണ് ഈ വിശുദ്ധ സ്ഥലത്തിലേക്ക്, അതിവിശുദ്ധ സ്ഥലമല്ല, അതിന് മുമ്പുള്ള വിശുദ്ധ സ്ഥലത്തിലേക്ക് കയറുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കയറാൻ ഉള്ള ഒരു വഴിയാണ്, ഏക വഴിയാണ് ഈ യാഗപീഠത്തിൽ കൂടെ. യാഗം ചെയ്ത് എന്നോട് നിയമം 50-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ അവൻ്റെ വിശുദ്ധന്മാർ എൻ്റെ അടുക്കൽ വരട്ടെ. യാഗം ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയമം അനുസരിക്കുന്നവരാണ്, അവരെയാണ് കർത്താവ് ചേർക്കാൻ വരുന്നത്. ആ വാക്യം ഒന്ന് വായിക്കാൻ വേണമെങ്കിൽ സങ്കീർത്തനം 50-ാം അധ്യായത്തിൽ 50-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, സങ്കീർത്തനം 50:5, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. കണ്ടോ, ഒരു റാപ്ചറിൻ്റെ ഒരു ചെറിയ ധ്വനി ഇവിടെ കാണാൻ പറ്റും സങ്കീർത്തനത്തിൽ. യാഗം കഴിച്ച് എന്നോട് നിയമം, ദൈവം പറയാണ്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ ചേർക്കും. നമുക്കറിയാം കാൽവരി കുരിശിൽ പരമായാഗമായി തീർന്ന യേശു ക്രിസ്തുവിൽ കൂടെ ആ ന്യൂ കവനൻ്റിലേക്ക് പ്രവേശിക്കപ്പെട്ടവരെ ചേർക്കാനാണ് യേശു കർത്താവ് രണ്ടാമത് വരുന്നത്. അവരെ എൻ്റെ അടുക്കൽ കൂട്ടി വരുത്തുകയും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പം ഈ യാഗം കഴിക്കാതൊരിക്കലും, യാഗം ചെയ്ത് ശുദ്ധീകരണം പ്രാപിച്ച് വേണം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആ അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കയറി കഴിയുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തുമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും വചനവും വെളിച്ചവും എല്ലാം സൗഖ്യവും എല്ലാം അടങ്ങിയിരിക്കുന്നത്. ആമേൻ. നമുക്ക് യേശു ക്രിസ്തുവിൽ കൂടെ അല്ലേ? ആ ഓൾട്ടർ എന്ന് പറയുമ്പോൾ അവിടെ കുരിശാണ്, കർത്താവിൻ്റെ കാൽവരി കുരിശിൽ ആ ഓൾട്ടർ, ആ ബ്രേസൺ ഓൾട്ടർ നമുക്ക് കുരിശായിട്ട് നമുക്ക് ക്രൂശായിട്ട് നമുക്ക് ചിന്തിക്കാം. ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരമാണ് നമുക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് പ്രവേശനമുള്ളത്. ഹല്ലേലൂയ. ആ ക്രൂശിൽ യേശു ആ ബേൺഡ് ഓഫറിംഗ് ആയിട്ട്, ആ ഹോമയാഗമായിട്ട് തീർന്നു. നമ്മുടെ പാപങ്ങളെയും നമ്മുടെ ഗിൽറ്റിനെയും നമ്മുടെ ലംഘനങ്ങളെയും നമ്മുടെ അതിക്രമങ്ങളെയും നമ്മുടെ അകൃത്യങ്ങളെയും നമ്മുടെ ശാപങ്ങളെയെല്ലാം ക്രൂശിൽ വഹിച്ച് യേശു കർത്താവ്, ഹല്ലേലൂയ, തൻ്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന ആ യാഗത്തിൽ കൂടിയാണ് നമുക്ക് ദൈവസന്നിധിയിലേക്ക് സകല അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ, ഫേവർ പ്രാപിക്കാൻ, നിത്യജീവൻ പ്രാപിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ കണ്ടപ്പോൾ തന്നെ, ആദ്യം കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, യാഗം കഴിക്കാൻ വേണ്ടി സ്വയം യാഗമാകാൻ വേണ്ടി വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. യേശുക്രിസ്തു ഒരിക്കലായി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ, ഒരിക്കലായി ചൊരിഞ്ഞ രക്തത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പാണ് നമുക്ക് സാധിച്ചത്. എന്നേക്കും നമ്മൾ വീണ്ടെടുക്കപ്പെടാനിടയായത്. സ്തോത്രം, ആമേൻ. അപ്പോൾ ഒരു പഴയ നിയമ ഭക്തൻ, ഒരു ഇസ്രായേൽ പൗരൻ അല്ലെങ്കിൽ പഴയ നിയമ വിശ്വാസി, അവർ യാഗം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നത്. ഒന്ന്, വിശ്വസിക്കണം, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് ഈ നിഷ്കളങ്കമായ ഈ മൃഗം മരിക്കപ്പെടുന്നത്, വിശ്വസിക്കണം. രണ്ട്, എൻ്റെ പാപം അതിൻ്റെ മേൽ ചുമത്തിയിരിക്കുകയാണ്, കൊല്ലപ്പെടുകയാണ്. രണ്ട്, ദൈവം ഇതിൽ കൂടെയാണ് എനിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, കാരണം എൻ്റെ പാപം മാറ്റപ്പെട്ടു, എനിക്ക്
ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് എന്നെ കൊണ്ടുവരുന്നു. പഴയ നിയമ ഭക്തന്മാർക്ക് ഈ രണ്ട് കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നത്. പക്ഷെ അവർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ ഫെയ്ത്തും അനുസരണമൊക്കെ അങ്ങ് പോയി. ആര് അവർ ഈ യാഗം ഒരു എന്താണ് യാഗം ഒരു റിച്വലായിട്ട് മാറി, ഒരു ഒരു പ്രവൃത്തിയായിട്ട് മാറി. വന്ന് യാഗം കഴിക്കുന്നു, വിശ്വസിക്കുന്നുമില്ല, അനുസരിക്കുന്നുമില്ല. രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം, ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ്. വിശ്വസിക്കുകയും എനിക്ക് വേണ്ടി ഞാൻ കൊല്ലപ്പെടേണ്ടതിന് പകരം ഈ നിഷ്കളങ്കമായ ഇന്നസെൻറ്റ് ഈ നിഷ്കളങ്കമായ ഈ ആട് കൊല്ലപ്പെടുന്നു. എനിക്ക് വേണ്ടി ഇതുപോലെ ഒരു ദിവസം ദൈവത്തിൻ്റെ എൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതുപോലെ മെസ്സിഹ വരും, ഇതെൻ്റെ പാപങ്ങളേറ്റെടുക്കും എന്നുള്ളൊരു ഫെയ്ത്തിലാണ് അവരിതൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ അവരതൊരു റിച്വലായിട്ട് മാറി, ഒരു എന്താ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ ഒരു ചടങ്ങായിട്ട് മാറി. ചടങ്ങായിട്ട് മാറിയപ്പോഴാണ് ദൈവത്തിൻ്റെ കോപവും ന്യായവിധിയൊക്കെ അവരുടെ മേൽ വന്നത്. നമുക്ക് വായിക്കാം മീഖാ പ്രവചന പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്ര ഉള്ളത് മക്കളിനകത്ത്, നമ്മൾ ചെയ്യുന്ന ഒന്നും ഒരു ചടങ്ങായിട്ട് മാറില്ല. പ്രാർത്ഥന ചടങ്ങല്ല, ആരാധന ചടങ്ങല്ല, സൂം മീറ്റിംഗ് ഒന്നും ചടങ്ങല്ല, ഞായറാഴ്ച വരുന്നത് ചടങ്ങല്ല, ബുധനാഴ്ചത്തെ മീറ്റിങ്ങോ നമ്മുടെ ഒരു മീറ്റിങ്ങും ചടങ്ങല്ല. എല്ലാം നമുക്ക് നമ്മളെ വിശ്വാസത്തോടു കൂടിയും ദൈവസ്നേഹത്തോടു കൂടിയും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ എല്ലാ സ്നേഹത്തിൽ കൂടെ ചെയ്യാൻ വേണ്ടിയാണ് കർത്താവ്. ഒന്നും നിർബന്ധത്താലോ ഒരു ചടങ്ങായിട്ടൊരിക്കലൊന്നും മാറാതെ എല്ലാം നമ്മുടെ ഹൃദയംഗമായി നമ്മുടെ വോളണ്ടറി ഓഫറിംഗ് ആയിട്ട് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ നമ്മൾ എന്ത് കാര്യവും കർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്യാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹാലല്ല, ഒന്നും നിർബന്ധത്താലല്ല, ചടങ്ങായിട്ടല്ല, പൂർണ്ണ ഹൃദയത്തോടെ മനസ്സോടെ വിൽഫുൾ ഓഫറിങ് മനസ്സോടെ ഹൃദയത്തോടെ ചെയ്യാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹാലലുയ്യ, ഇത് ചടങ്ങായിട്ട് മാറിയപ്പോഴാണ് ദൈവജനത്തിന് ഇത് വലിയൊരു ദോഷമായിട്ട് വന്നത്. ചടങ്ങായിട്ട് മാറി. മീഖാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചോട്ടെ. മീഖാ 6:8 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. മീഖാ 6:6-8 വരെയുള്ള വാക്യം. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും ഒരു വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടി അവൻ്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലം നദിയിലും അനോയിൻറ്റിങ് ഓയിലിലും യഹോവ ഒലിവ് ഓയിലിലും ദൈവം പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആദിജാതനെ ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, ദൈവം പറയാണ്, മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നു. അവിടെ ആരാധനയും ആചാരങ്ങളുമെല്ലാം ചടങ്ങായി മാറിപ്പോയ ഇസ്രായേൽ ജനത്തോട് ദൈവത്തിൻ്റെ വചന പ്രവാചകനിൽ കൂടെ പറയുകയാണ്, ദൈവത്തിന് നിന്റെ ഹനനയാഗങ്ങൾ ഇച്ഛിക്കുന്നില്ല, നിന്റെ ഭോജനയാഗത്തിൽ ദൈവത്തിന് പ്രസാദവുമില്ല, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ നിന്റെ തകർന്നിരിക്കുന്ന മനസ്സ് സങ്കീർത്തനം 50 തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരിക്കലും നിരസിക്കത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന ചടങ്ങല്ല, നിർബന്ധത്താലല്ല, ഔട്ട് ഓഫ് കമ്പൽഷൻ അല്ല, ഇത് ഞായറാഴ്ച പോകണം അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം അങ്ങനെയൊന്നുമല്ല. ദൈവമക്കളെ, നമ്മൾ ഹൃദയപൂർവ്വം മനസ്സോടെ സ്നേഹത്തോടെ കർത്താവിൽ വിശ്വസിക്കുകയും എൻ്റെ പാപങ്ങളെ എൻ്റെ ക്ഷമിച്ചു തന്നു, എൻ്റെ ശാപങ്ങളെ അവൻ മാറ്റി, എനിക്ക് നിത്യജീവൻ തന്നു, എനിക്കിന്ന് ആയുസ്സും ആരോഗ്യവും എൻ്റെ ദൈവം തന്നിരിക്കുന്നു, എൻ്റെ കർത്താവ് വീണ്ടെടുത്തു, രക്തത്താൽ എന്നെ ദൈവത്തിൻ്റെ മകനാക്കി മകളാക്കി എന്നെ മാറ്റി, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കും. സ്തുതിക്കുക മാത്രമല്ല, ദൈവം എന്നെ നമ്മളെക്കുറിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളുണ്ട്, ആ ദൗത്യങ്ങളും ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നത്. വിശ്വസിക്കുക മാത്രമല്ല, വിശ്വാസത്തിൻ്റെ കൂടെ
ഒരു പ്രവൃത്തിയും ദൈവം നമുക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട്. വിശ്വാസവും പ്രവൃത്തിയും കൂടെ ഒരുമിച്ച് പോകുമ്പോഴാണ് ദൈവം ദൈവമക്കളിൽ പ്രസാദിക്കുന്നത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ദൈവം പ്രതീക്ഷിക്കുന്ന ചില പ്രവൃത്തികൾ നമ്മളിൽ കൂടെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ദയാതൽപരനായിരിക്കാൻ, അല്ലേ അല്ലേ, നല്ല വായിക്കുന്നേ, ദൈവത്തിൽ താഴ്മയോടെ നടക്കാൻ, കരുണയുള്ളവരായിരിക്കാൻ, അങ്ങനെ അതുപോലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ബൈബിളിലെ അനേക വചനങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുമ്പോഴാണ് ദൈവമക്കളെ നമ്മുടെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. പഴയ നിയമത്തിലെ അനേകര് ഒന്നും ചെയ്യാതെ ദൈവത്തിൽ യാഗം കഴിച്ചപ്പോൾ ദൈവത്തിനത് അറപ്പായിട്ടും അംഗീകരിക്കാത്ത യാഗമായിട്ടും മാറി. അപ്പം പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് വിശ്വാസത്തോടുകൂടിയും അനുസരണത്തോടും കൂടി വരണമെങ്കിൽ, അങ്ങനെ വന്ന് യാഗം കഴിച്ചാലേ ദൈവം പ്രസാദിക്കുന്നുള്ളെങ്കിൽ, പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്കും പുതിയ ഉടമ്പടിയിൽ ജീവിക്കുന്ന നമുക്കും നമ്മളിൽ നിന്ന് ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്, വിശ്വാസവും അനുസരണവും. വിശ്വാസവും അനുസരണവും ഇല്ലാതെ നമ്മൾ ദൈവത്തെ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയാണ് ദീനക്കാരനെ സൗഖ്യമാക്കുന്നത്. വിശ്വാസമില്ലാതെ എന്ത് ചെയ്താലും, ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വരുന്നവൻ ദൈവമുണ്ട് എന്നും, ഇന്ന് ദൈവത്തെ സേവിക്കുന്ന നമുക്ക് ഒരു അനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കണമെന്ന് ബൈബിൾ പറയുന്നത്. വിശ്വാസം കൂടാതെയും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ കൂടാതെയും നമ്മൾ ചെയ്യുന്നതെല്ലാം ഇൻവാലിഡാണ്, ദൈവം അംഗീകരിക്കുന്നില്ല. പ്രൈസ്തലമുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത് ചെയ്തിട്ട് വന്ന് അതിലെ ഒരുത്തിന് യാഗം അർപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും സഹോദരനോട്, സഹോദരന് എന്തെങ്കിലും നിന്നോട് ഉണ്ടെന്ന് നിനക്ക് ഓർമ്മ വന്നാൽ, നീ ആ അവിടെ വെച്ചിട്ട്, യാഗവസ്തു അവിടെ വെച്ചിട്ട് സഹോദരനോട് പോയിട്ട് നിരന്നു കൊള്ളുക. എന്നിട്ട് വന്ന് ചെയ്യുമ്പോഴാണ് ദൈവം അതിനെ അംഗീകരിക്കത്തുള്ളൂ. അത് നമ്മൾ ഓഫറിങ് കൊടുത്താലും ശരി, സ്തുതി കൊടുത്താലും ശരി, പൈസ ആയിട്ട് ദൈവത്തിന് കൊടുത്താലും ശരി, എന്ത് ചെയ്താലും വിശ്വാസത്തിലും അനുസരണത്തിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ ദൈവം അതിനെ അംഗീകരിക്കുന്നില്ല. അതാണ് ഈ യാഗങ്ങളിൽ കൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്. അത് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യുന്നത്. അതാണ് ഇന്നത്തെ മുഖ്യമായ വിഷയം. അപ്പോൾ ഈ ഹോമയാഗം അനുസരണവും വിശ്വാസവും, വിശ്വാസവും അനുസരണവും. എല്ലാവരും ഒന്ന് സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ അല്ലേ. ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒന്ന് പത്രോസ് രണ്ടിൻ്റെ അഞ്ച്, നിങ്ങളും ജീവനുള്ള കല്ലുകളെന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്കവണ്ണമുള്ള ഒരു പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുകയാണ്. അവിടെ പറയുകയാണ് നിങ്ങൾ ജീവനുള്ള കല്ലുകളെന്ന പോലെ, ജീവനുള്ള കല്ലുകളായിട്ട് ഒരാത്മീയ ഗ്രഹമായിരിക്കണം. സ്പിരിച്വൽ ഹൗസ്, ലിവിങ് സ്റ്റോൺസ്, സ്പിരിച്വൽ ഹൗസ്, സ്പിരിച്വൽ ഹൗസ്. യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് സ്പിരിച്വൽ യാഗം കഴിക്കാൻ കഴിയത്തുള്ളൂ അല്ലേ. ആത്മീയ യാഗം, ദൈവത്തിന് പ്രസാദമുള്ള യാഗം. പ്രസാദമുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയാതെ കായിൻ്റെ, കായിനിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ഹാബേലിലും അല്ല, കായിനിലും പ്രസാദിച്ചില്ല, ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. കായിനും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല അല്ലേ. പ്രസാദിക്കുന്ന യാഗമുണ്ട്, പ്രസാദിക്കാത്ത യാഗമുണ്ട്. ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ആമേൻ. ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്താട്ടെ. അപ്പം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണമുള്ള പുരോഹിത വർഗമാകേണ്ടതിന് നമ്മൾ ചിന്തിച്ച് നമ്മുടെ ഇന്ന് നമ്മുടെ സ്തോത്രത്തിലും സ്തുതികളിലും പ്രാർത്ഥനയിലും എന്തൊക്കെയാണ് നമ്മുടെ യാഗങ്ങൾ എന്നുള്ളതോട് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒന്ന് അടുത്ത വാക്യം നമ്മൾ വായിച്ചാട്ടെ. ഇവിടെ നമ്മൾ വായിക്കുന്നു, അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. 13, എബ്രായർ 13:15, എബ്രായർ 13:15. അതുകൊണ്ട് 15:16, എബ്രായ ലേഖനം 11:15-16, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അദരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. സ്തോത്രം എന്ന യാഗം ഇടവിടാതെ അർപ്പിക്കുക. ദൈവത്തിന് നാമത്തെ ഏറ്റുപറയുന്ന അല്ലെ. പ്രൈസ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കാണ് ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ ഏറ്റുപറയുന്നത്?
സ്തോത്രം. സ്തോത്രമെന്ന യാഗം, സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. എല്ലാവരും ഒന്ന് വാതുറന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇടവിടാതെ അർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീടുകളിലുള്ള ഓൾട്ടറിൽ കൂടെ, ഭവനത്തിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഈ ഓൾട്ടറിൽ കൂടെ, യാഗപീഠത്തിൽ കൂടെ നടക്കേണ്ട കാര്യങ്ങളാണെന്ന് പറയുന്നത് സ്തോത്രമെന്ന യാഗം. എല്ലാ നമ്മുടെ വീടിൽ, നമ്മുടെ വീട്ടിൽ സ്തോത്രത്തിൽ കവിഞ്ഞ് നമ്മളിരിക്കണം. സ്തോത്രം പറയണം എല്ലാത്തിനും. ഭക്ഷണത്തിന് സ്തോത്രം, ഒരാൾ വന്നാൽ സ്തോത്രം, അമേൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. ആരോഗ്യം നൽകിയതിനായിട്ട് സ്തോത്രം. രോഗികളായിട്ടിരിക്കുന്നവരെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. സൗഖ്യം വ്യാപരിക്കുന്നതിനായി സ്തോത്രം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സ്തോത്രം. ജോലിക്കായിട്ട് സ്തോത്രം. ബിസിനസ്സിനായിട്ട് സ്തോത്രം. പിള്ളേരുടെ എഡ്യൂക്കേഷനായിട്ട് സ്തോത്രം. മക്കൾക്കായി സ്തോത്രം. എല്ലാവർക്കായിട്ട് സ്തോത്രം. എല്ലാവർക്കായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാറ്റിനും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം. വാ തുറന്ന് എല്ലാവരും അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ വീട്ടിലെ ആമേൻ സ്തോത്രം. യാഗപീഠത്തിൽ നിന്ന് വരേണ്ട ഏറ്റവും ഹൃദയപൂർവ്വമുള്ള സ്തോത്രമാണ് വരേണ്ടത്. നിർബന്ധത്താലല്ല, മനഃപൂർവ്വമായിട്ടുള്ള വിൽഫുൾ ഓഫറിങ്. ഹല്ലേലൂയ. ആരും നിർബന്ധിച്ചല്ല, ചടങ്ങായിട്ട് മാറല്ല സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ ചടങ്ങായിട്ട് വന്നപ്പോഴാണ് മീഖാ പ്രവചനം വായിച്ചത്. ഒരു ചടങ്ങും നിർബന്ധമൊന്നും ദൈവത്തിന് വേണ്ട. ഒരു വേദവാഗം കർത്താവ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിർബന്ധത്താൽ ഒന്നും വേണ്ട ദൈവത്തിന്. ദൈവത്തിന് ഈ ലോകത്തിലുള്ള സകല മൃഗങ്ങളും ദൈവത്തിൻ്റെ അല്ലേ. നമ്മളെന്തെങ്കിലും കൊടുത്തിട്ട് വേണം ദൈവത്തിന് യാഗം കഴിക്കാൻ. ഒന്നുമില്ല, നമ്മൾ വിൽഫുൾ. അവിടെയാണ് ദൈവം പറയുന്ന ഈ ഈ യാഗത്തിൻ്റെ പേഴ്സണലൈസിങ് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തിയ മൃഗത്തെ, ആ വാല്യൂ ഉള്ളതിനെ, ഊനമില്ലാത്തതിനെയാണ് ദൈവത്തിന് ഉണ്ടെങ്കിൽ കൊടുക്കുന്നത്. അതായത് നമ്മൾ മേടിച്ച ഒരു മൃഗത്തെ, കാശ് കൊടുത്ത് മേടിച്ച ഒരു മൃഗത്തെ, ആട്ടുകൊറ്റനെ. സ്തോത്രം, ഹല്ലേലൂയ. അതാണ് സാക്രിഫിഷ്യൽ ഓഫറിങ് എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. കണ്ടോ, ഇപ്പോൾ ഇവിടെ വായിക്കുന്ന ആദരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഇനി അടുത്ത വാക്യം വായിച്ച 16-ാമത്തെ വാക്യം, നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. നന്മ ചെയ്യാനും കൂട്ടായ്മ, മറ്റുള്ള ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ ഷെയർ ചെയ്യാൻ, ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കാനും മറക്കല്ല്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ആമേൻ. അപ്പോൾ നന്മ ചെയ്യാതെയും കൂട്ടായ്മ കാണിക്കാതെ ഞാൻ സ്തോത്രമെന്ന വാക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാലും ദൈവം അംഗീകരിക്കത്തില്ല. സ്തോത്രം പറയണം, ദൈവത്തെ സ്തുതിക്കണം, പ്രാർത്ഥിക്കണം, അതെല്ലാം ചെയ്യണം. അതിനോടൊപ്പം തന്നെ നന്മ ചെയ്യാനും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കാനും, കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഒന്ന് സ്തോത്രമൊക്കെ ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഫെയ്ത്ത് വേണം, ദൈവമായിട്ടുള്ള ബന്ധം, വിശ്വാസം, ഫെയ്ത്ത് ഇൻ ഗോഡ്. അതേസമയം തന്നെ ആക്ഷൻ, ഒബീഡിയൻസും കൂടെ. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യണം. ആ ചെയ്യുന്നതിൽ ദൈവം പ്രസാദിക്കുകയാണ്. അതുപോലെ യാഗത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു ഉപദേശമുണ്ട്, വേറൊരു സത്യമുണ്ട്. എന്തെന്നറിയാമോ? ഐഡൻറ്റിഫിക്കേഷൻ, അതായത് ഏകീകരണം, ഏകീകരണം അല്ലെങ്കിൽ അനുരൂപരായിത്തീരുക, ഏകീകരണം പ്രാപിക്കുക, ദൈവത്തോട് അനുരൂപരായിത്തീരുക, അല്ലെ ഒന്നായിത്തീരുക. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ആ യാഗ മൃഗവുമായി, യാഗവസ്തുവുമായി ആ വ്യക്തി വരുമ്പോൾ അല്ലേ, തൻ്റെ താൻ ആ യാഗമൃഗത്തിൻ്റെ മേൽ കൈവെക്കുകയാണ്, തലയെ കൈവെക്കുകയാണ്. എൻ്റെ പാപം ഈ നിഷ്കളങ്കമായ ഈ ആട് എൻ്റെ മേൽ, ആ യാഗമൃഗത്തിൻ്റെ മേൽ വെക്കുകയാണ്. ഏകീകരണം പ്രാപിക്കുകയാണ് അവിടെ. എന്നിട്ട് ആ യാഗമൃഗം മരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? എൻ്റെ പാപം എടുത്തുകൊണ്ടാണ്, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് ആ യാഗമൃഗം ഏറ്റെടുത്ത് അത് കൊല്ലപ്പെടുന്നത്. ഇതല്ല ദൈവമക്കളെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഞാൻ മരിക്കേണ്ടതിന് പകരം എൻ്റെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഏകീഭവിക്കുകയാണ്, എനിക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ.
എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപത്തെയാണ് യേശു. നമ്മൾ ഓരോ പ്രാവശ്യം ആരാധിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് എനിക്ക് വേണ്ടി എൻ പേർക്ക് യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ എല്ലാം സൗകര്യമ്പോൾ, എല്ലാം ഫേവറബിൾ ആയിരിക്കുമ്പോഴെല്ലാം മാത്രമല്ല ദൈവത്തെ സേവിക്കേണ്ടത്, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തെ അനുഗമിക്കാൻ. ഇന്ന് മീറ്റിംഗ് കൂടാൻ കഴിയത്തില്ല, വീട്ടിലിരുന്നാണ് നമ്മൾ ആരാധിക്കുന്നത്. ദൈവം നൽകിയ നല്ലൊരവസരമാണെന്ന് കണ്ട് അതുപോലെ ആരാധിക്കണം. ആ ഇന്ന് സമയമൊന്നുമില്ല, ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയ സമയമാണെന്ന് പറഞ്ഞ് ഉറങ്ങുന്ന ആൾക്കാർ ഇഷ്ടം പോലുണ്ട്. എന്നാൽ എന്നിലും ഞാൻ ചെയ്യുന്ന യാഗത്തിലും പ്രസാദിക്കുന്ന ഒരു ദൈവം. ആമേൻ. ഈ സമയത്ത് നമ്മൾ സ്തോത്രത്തോടെയും ഭക്തിയോടെയും ദൈവസ്നേഹത്തോടെയും മനഃപൂർവ്വമായിട്ടും വോളണ്ടറി ആയിട്ടും ഒരു കമ്പൽഷൻ കൂടാതെ, ഒരു പരപ്രകടന കൂടാതെ, ഹൃദയംഗപരമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ദൈവമക്കളെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രസാദവും ദൈവം അതിനെ സ്വീകരിച്ച് മണത്ത് അതിന് സൗരഭ്യവാസനയായിട്ട് മാറിയിട്ട് ദൈവം നിൻ്റെ നിൻ്റെ കുടുംബത്തിൻ്റെ മേലും ഒരു ഫേവർ ദൈവം പകർന്നു തന്ന്, ദൈവം നിന്നെ മാനിക്കുന്ന ഒരു സീസണാണ്. വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ആലോചിക്കുക, ദൈവം നമ്മൾ കൂടെ ആഗ്രഹിക്കുന്നത് ദൈവമക്കളെ അതാണ് സ്തോത്രം. ആമേൻ. Hallelujah.